നമസ്കാരം. ഇപ്പോൾ ആർഎസ്എസ് ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നടക്കുകയാണ്. വലിയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ആർഎസ്എസ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകരും അല്ലെങ്കിൽ ആർഎസ്എസിന്റെ വക്താക്കളും. ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിലെ ആർഎസ്എസിന്റെ സർസംഘചാലകാണെന്ന് വരെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ആയിക്കോട്ടെ, എല്ലാവരെയും ആർഎസ്എസ് ആക്കി മാറ്റുക എന്നാൽ ദേശീയതയിലും അതുപോലെ രാജ്യസ്നേഹത്തിലും ആ ചിട്ടയിലും അച്ചടക്കത്തിലുമൊക്കെ ജീവിക്കുക എന്നുള്ളതാണ് ആർഎസ്എസ് എന്നതുകൊണ്ട് കോടിയേരി ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും എല്ലാവരെയും ആർഎസ്എസ് ആക്കി മാറ്റുകയോ ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്തുകൊള്ളൂ. ഒരു വിരോധവും ആർക്കുമില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ ആർഎസ്എസ് ആക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ കഠിന ശ്രമം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നത്. ആദ്യമായിട്ടല്ല ചെന്നിത്തലയ്ക്ക് ആർഎസ്എസ് അംഗത്വം സിപിഎം കൊടുക്കുന്നത്. ഞാൻ ആർഎസ്എസ് അല്ല എന്ന് മുട്ടിന് ചെന്നിത്തല ആണയിടുകയും ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, എന്തൊക്കെയായാലും ശരി, ആർ എസ് എസ് ആയാലും അല്ലെങ്കിലും ആർ എസ് എസിന്റെ ആ ചിട്ടയായ ആ ഒരു സാംസ്കാരിക ജീവിതം ഇവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കണ്ണൂരുള്ള ഏതെങ്കിലും ഒരു ശാഖയിൽ പോയി 1 മണിക്കൂർ നിൽക്കുകയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെ കാണാം, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ രീതികളും ചിട്ടകളും ഒക്കെ. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ ഈ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് നിങ്ങൾ വിരോധം വച്ചു പുലർത്തുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആർ എസ് എസിനോട് ആജന്മ ശത്രുത വച്ചു പുലർത്തുന്നത് പോലെ ഒന്നുമല്ല ഈ സംഘപ്രവർത്തകരുടെയും സംഘത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ എന്നുള്ള കാര്യം കോടിയേരിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അത് പുറത്തു പറയാൻ ഇത്തിരി വിഷമമുണ്ട് കോടിയേരിക്ക്. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ കോൺഗ്രസിന്റെ മതേതര ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് AKG സെന്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ശ്രീ ഉമ്മൻ ചാണ്ഡി ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്കും തോന്നുന്നില്ല. രമേശ് ചെന്നിത്തല ആർഎസ്എസ് ആയിരുന്നില്ലെങ്കിലും അച്ഛൻ രാമകൃഷ്ണൻ നായർ ആർഎസ്എസിനെ സ്നേഹിച്ചിരുന്നു. ചെന്നിത്തല മഹാത്മാ സ്കൂളിലെ അധ്യാപകനായിരുന്ന അദ്ദേഹം ആർഎസ്എസിന്റെ കളരിക്കൽ ശാഖയിൽ ഗുരുപൂജ, ഗുരുദക്ഷിണ എന്നീ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസുകാരെയായിരുന്ന രമേശിന്റെ അമ്മ ദേവകയമ്മ തൃപ്പെരുന്തറ പഞ്ചായത്ത് അംഗമായിരുന്ന കാലത്താണ് CPM ചെന്നിത്തലയിൽ അക്രമ രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചത് എന്നൊക്കെ പറയുന്നു. 2 ആർഎസ്എസ് പ്രവർത്തകരെ ആക്രമിച്ചുകൊണ്ടായിരുന്നു അത്. KSU കളിച്ച് നടന്ന രമേശിന് നേരെയും അക്കാലത്ത് CPM അതിക്രമം ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ തല്ലാൻ വളഞ്ഞപ്പോൾ രാമകൃഷ്ണൻ സാറിന്റെ മകൻ എന്ന നിലയിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിനപ്പുറം രമേശിന് ആർഎസ്എസിന്റെ ഒരു മണവും ഗുണവും ഇല്ലെന്ന് ആ സംഘടനയെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എന്നുള്ള ഒരു കാര്യം കൂടി മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. ഇനി രമേശ് ആർഎസ്എസ് ആയിരുന്നു എങ്കിൽ വല്ല കുഴപ്പവുമുണ്ടോ എന്ന് ചോദിക്കുന്നു പലരും. CPM-ൽ കോടിയേരിയേക്കാൾ വലിയ നേതാവാണല്ലോ പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ മാന്യതയുടെ മുഖമുള്ള നേതാവാണ് SRP. ആ മാന്യതയ്ക്ക് കാരണം അദ്ദേഹത്തിന്റെ RSS സംസ്കാരമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർ ശങ്കർ പഴയ RSSകാരനായിരുന്നു എന്ന വാദം ഉന്നയിക്കുന്നുണ്ട്. കോടിയേരി RSS എന്ന് പറഞ്ഞതിന്റെ പേരിൽ ചെന്നിത്തല തലകുമ്പടേണ്ട കാര്യമില്ല. കോൺഗ്രസിൽ എല്ലാ അർത്ഥത്തിലും രമേശ് ചെന്നിത്തലയേക്കാൾ വലിയ നേതാവായിരുന്നല്ലോ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കർ. ആത്മാഭിമാനിയും ഹിന്ദുത്വ അഭിമാനിയുമായിരുന്ന ആർ ശങ്കർ കൊല്ലത്തെ RSS ശാഖയിലെ സ്വയം സേവകനായിരുന്നു എന്ന അഭിപ്രായവും പലരും ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായി അറിയില്ല, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. കൊല്ലത്ത് RSS പ്രചാരകനായിരുന്ന ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ P പരമേശ്വരൻ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് സത്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ആർ ശങ്കറിന്റെ മകനുണ്ട് മോഹൻ ശങ്കർ. അദ്ദേഹം കോട്ടയത്തൊക്കെ മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ആർ ശങ്കർ RSSന്റെ തികഞ്ഞ ഒരു ഭക്തനും RSSന്റെ സ്വയംസേവകനും പ്രവർത്തകനുമൊക്കെ ആയിരുന്നു എന്ന തരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ശ്രീ P പരമേശ്വരനും ആർ ശങ്കറും ഒന്നിച്ച് തിരുവനന്തപുരം റെസിഡൻസിയിൽ ശ്യാമപ്രസാദ് മുഖർജിയെ കണ്ട് ചർച്ച നടത്തി എന്ന് മന്നം ഡയറിയിൽ ശ്രീ P പരമേശ്വരൻ, നമ്മുടെ പ്രിയപ്പെട്ട പരമേശ്വർജി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ NSS പ്രസിദ്ധീകരിച്ച മന്നത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന ഗ്രന്ഥത്തിന്റെ 293 പേജിലാണ് ഇതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അതൊരു രേഖ തന്നെയാണ്. ആർ ശങ്കറിന്റെ മകനും ഇപ്പോൾ KPCC അംഗവുമായ മോഹൻ ശങ്കറും ഇടക്കാലത്ത് BJP-യിൽ ചേരുകയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആവുകയും RSS നേതാക്കളുമായി നല്ല ബന്ധത്തിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ, അദ്ദേഹം UDF കാൻഡിഡേറ്റ് ആയിട്ട് കോട്ടയത്തൊക്കെ മത്സരിച്ച വ്യക്തി കൂടിയാണ്. അതുപോലെ കെ കേളപ്പൻ അവസാന കാലത്ത് RSS സഹയാത്രികനായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാലും കോടിയേരിക്ക് കാര്യമൊക്കെ അറിയാമല്ലോ. കോടിയേരിക്ക് കുറെ കൂടി ചരിത്രബോധവും കാര്യങ്ങളുമൊക്കെ പൊതുവെ ഉള്ള കൂട്ടത്തിലാണല്ലോ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്കല്ല, അല്ലാതെ അല്പം വായിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. ധൈഷണിക തലത്തിൽ വലിയ ചിന്തയും കാര്യങ്ങളുമൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളാണല്ലോ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ആർ ശങ്കറും അദ്ദേഹത്തിന്റെ മകനും അതുപോലെ തന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ പിതാവും ഒക്കെ തന്നെ RSS പ്രവർത്തകരായിരുന്നു എന്നുള്ള കാര്യം കോടിയേരി പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നത് അതൊരു സാംസ്കാരിക സംഘടനയാണ്. അതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഒരിക്കലും ഒരു പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വരില്ല. ആ സാംസ്കാരിക സംഘടനയുടെ ഭാഗമായി എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളും ചിട്ടയും ദേശഭക്തിയും ഒക്കെ പഠിക്കുക മാത്രമേ ഉള്ളൂ. പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒത്തൊരുമയും സ്നേഹവും സാഹോദര്യവും ഒക്കെ മതസൗഹാർദ്ദവും ഒക്കെ പഠിപ്പിക്കുന്ന സംഘടനയാണ്. അത് പ്രാവർത്തികമാക്കുന്ന സംഘടനയാണ്. അതിന്റെ ശിക്ഷണ രീതിയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത് കോടിയേരി ബാലകൃഷ്ണൻ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഇവരൊക്കെ എന്തുകൊണ്ട് RSS ആയി. SRPയുടെ കാര്യമൊക്കെ നമുക്ക് വേറൊരു സ്റ്റോറിയിൽ ചെയ്യാം, അത് വിശദമായി തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ ആർ ശങ്കറിന്റെയും ഒക്കെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. മാധ്യമങ്ങളൊക്കെ അതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കേരള TV ഒഴിച്ചുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് ഇന്നലെയും ഒക്കെയായി ചർച്ച ചെയ്തു. ഇന്നും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി ഇതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്തൊക്കെയായാലും RSSൽ ചേർന്നു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ RSSൽ ചേർന്നതുകൊണ്ട് എല്ലാവരും നന്നായിട്ടേ ഉള്ളൂ. ആരും നശിച്ചു പോയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അതിന്റെ ആശയങ്ങൾ കൃത്യമായി പാലിക്കാനോ മുമ്പോട്ട് കൊണ്ടുപോകാനോ കഴിയാത്തവർ പിന്നീട് അതിൽ നിന്ന് പുറത്തു പോയി മറ്റു പാർട്ടികളിൽ ചേരുകയും അല്ലെങ്കിൽ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ അത് ഒരു നാശത്തിന്റെ വക്കിലെത്തിയിട്ടുള്ളൂ. സ്വയംസേവകരാരും അങ്ങനെ നശിച്ചു പോയിട്ടില്ല എന്നുള്ള കാര്യം എത്രയോ കാലങ്ങളായി തന്നെ ഇതൊക്കെ തെളിവുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അങ്ങനെ നശിച്ചും നാരായണക്കല്ല് പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ RSSനെ തള്ളിപ്പറഞ്ഞവരാണ്. ഇപ്പോൾ ഏതോ ഒരാളുടെ പേര് ഏതോ ഒരു വ്യക്തി കൃത്യമായി ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നത് സുധീഷ് മിന്നി എന്നോ മറ്റേ പറഞ്ഞ് അല്ലെങ്കിൽ OK വാസു തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ RSSനെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. അവർക്ക് അവരുടെ ജീവിത രീതിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ രീതികൾക്കും ചിട്ടകൾക്കും വ്യത്യസ്തമായതുകൊണ്ടായിരിക്കാം അവർ ചിലപ്പോൾ പുറത്തു പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം, പണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കാണ്. ഇപ്പോൾ OK വാസു മാഷ് മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ്. ചിലപ്പോൾ RSSൽ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും OK വാസു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആകുമായിരുന്നില്ല. അതുപോലെ തന്നെ സുധീഷ് മിനിക്കും എന്തെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടിക്കാണുമായിരുന്നു. അഖിലേന്ത്യാ പ്രചാരകൻ എന്ന് പറഞ്ഞാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് CPM. അങ്ങനെ ഒരു പോസ്റ്റ് പോലും അങ്ങനെ ഒരു ചുമതല പോലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഇല്ല എന്നുള്ള കാര്യം പിന്നീട് പലരും പറയുകയും ചെയ്തു. എന്തൊക്കെയായാലും ശരി, കോടിയേരി ബാലകൃഷ്ണൻ RSSനെ കുറിച്ചും RSSൽ അംഗമായിരുന്നവരെ കുറിച്ചും അതുപോലെ തന്നെ CPMൽ എത്തിയ RSSകാരെ കുറിച്ചും ഒക്കെ ഒന്ന് വിശദമായി പഠിച്ച ശേഷം കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രതികരിച്ചാൽ നന്നായിരുന്നു. രമേശ് ചെന്നിത്തലയുടെയും ആർ ശങ്കറിനെയും ഒക്കെ അല്ലാതെ ഒരുപാട് പേർ CPMലേക്ക് RSSകാർ ഒരുപാട് പേർ പോയിട്ടുണ്ട്. RSSന്റെ ആ ഒരു മാന്യതയും മഹത്വവും മനസ്സിലാക്കി CPMൽ നിന്ന് ഒരുപാട് പേർ RSSലേക്കും ഒക്കെ വന്നിട്ടുമുണ്ട്. CK പത്മനാഭനൊക്കെ അത് ദൃഷ്ടാന്തങ്ങൾ മാത്രം. എന്തായാലും ഇതിപ്പോൾ പുതിയൊരു രാഷ്ട്രീയ ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ആക്കണമെങ്കിൽ തന്നെ ആക്കിക്കൊള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഒരു സാംസ്കാരിക സംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. നല്ല പ്രവൃത്തി ചെയ്യുന്ന നല്ല ഒരു സാംസ്കാരിക സംഘടനയെക്കുറിച്ച്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അന്തസ്സുയർത്തുന്ന ആ ഒരു സംഘടനാ പാഠവത്തെക്കുറിച്ച് തീർച്ചയായും എല്ലാവരും മനസ്സിലാക്കണം. ഭാരത സംസ്കാരം എന്താണ് എന്നറിയണമെങ്കിൽ ശരിക്കും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആ ചിന്താധാരയിലേക്ക് ഒന്ന് നോക്കുകയെങ്കിലും വേണം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ, സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടെസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക. ഫലപ്രഖ്യാപനം August 2 ഞായറാഴ്ച, നാളെ വൈകുന്നേരം 7 മണിക്ക്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ, സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടെസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക. ഫലപ്രഖ്യാപനം August 2 ഞായറാഴ്ച, നാളെ വൈകുന്നേരം 7 മണിക്ക്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമനൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.